നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഡോക്ടർ അവരൊരു നല്ല കാര്യം സമൂഹത്തിന് ചെയ്യുമ്പോൾ ഇത്രയും അധികം ചൊറിച്ചിലുണ്ടാകാൻ കാരണമെന്താണ്? പലർക്കും അസ്വാരസ്യങ്ങൾ തോന്നുന്നുണ്ടല്ലേ, അതിന് കൃത്യമായ മറുപടിയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അസൂയയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈഗോ ക്ലാഷ് ആയിരിക്കാം. ഡോക്ടർ ഷിനു അവരുടെ കൃത്യമായ നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഷിനു ശ്യാമളൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയധികം ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത്, ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു പേഷ്യൻറ്റിന് രോഗമുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. അതൊരു മിടുക്കത്തി ചമയുന്ന കാര്യമാണെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ അവഹേളിക്കുന്നതോ പറ്റിക്കുന്നതോ ചതിക്കുന്നതോ ആയ കാര്യമാണെന്നോ അവരിപ്പോഴും പറയുന്നില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തതുകൊണ്ട് ആ സ്ഥാപനവുമായി പ്രതിബദ്ധത പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായൊരു നിലപാടെടുത്തത്. അതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കാൻ നിന്നാൽ മലയാളി സമൂഹം അതൊന്നും കണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻസൈഡിൽ കൃത്യമായ പ്രതികരണങ്ങൾ ഉള്ള ഒരു ചാനൽ തന്നെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് COVID-19 കേരളത്തിൽ എത്താൻ കാരണമായ വസ്തുതകൾ തന്നെയാണ്. ഒരു കുടുംബം വരുത്തി വെച്ച വില കാരണം ഇന്ന് കേരളം മുഴുവൻ അങ്കലാപ്പിലാണ്. വ്യൂഹാൻ പോലൊരു അന്തരീക്ഷം കേരളത്തിലേക്ക് ഉണ്ടാകുമോ എന്ന ഭയം പലർക്കുമുണ്ട്. പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ നല്ലവരായ ആളുകൾ പല കാര്യങ്ങളിലും ഒത്തൊരുമയാണ്. നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു. നമ്മൾ പ്രളയത്തെ മാത്രമല്ല മഹാമാരികളെ പലതും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് കേരള ജനത. ഒത്തൊരുമിക്കാൻ കേരള ജനതയ്ക്ക് കഴിയും എന്നുള്ളത് വീണ്ടും കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരം കൂടി ആണ് ഇത് എന്ന് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞ കാര്യം എന്താണ്? എന്താണ് ഡോക്ടർ ഷിനു ശ്യാമളൻ പറഞ്ഞ തെറ്റ് അല്ലെങ്കിൽ ഗുരുതരമായ കാര്യം? അവരെന്തിനാണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഇങ്ങനെ പരിഹസിക്കുകയും അല്ലെങ്കിൽ വളരെ മോശമായവരുടെ എത്തിക്സിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്നത്? ഷിനു പറഞ്ഞ ആൾ നേരത്തെ തന്നെ നിരീക്ഷണത്തിൽ ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ശരി, നല്ല കാര്യം. ആരോഗ്യ പ്രവർത്തകരെ ഷിനു ശ്യാമളൻ മോശമായി ചിത്രീകരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ച ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് എന്നാണ് DMO പറഞ്ഞിരിക്കുന്നത്. അവർ മോശമായി ആരെ ചിത്രീകരിച്ചു ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവർ എത്തിക്സിന് നിരക്കാത്തതായിട്ട് എന്തു ചെയ്തു എന്നുള്ള കാര്യം ഇതുവരെയും ഔദ്യോഗികമായിട്ടൊരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്നില്ല. DMO ആകെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് പലരെയും അവരുടെ നടപടികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അവരെ പരിഹസിക്കുന്ന രീതിയിൽ, അവർ കയറി അങ്ങ് ആള് ചമഞ്ഞു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. COVID-19 ലക്ഷണമുള്ള രോഗി അവിടെ ചികിത്സയ്ക്ക് എത്തിയത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടും അവർ നടപടി കൈക്കൊണ്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതാ അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടിരിക്കുന്നത്. ഖത്തറിൽ നിന്നെത്തിയ ആൾ കടുത്ത പനിയോടെ ക്ലിനിക്കിലെത്തി, ആ കാര്യം പറഞ്ഞു, വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രോഗി അത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ അത് അവരുടെ ഡ്യൂട്ടിയാണ്. സ്വാഭാവികമായും ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കാൻ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിൽ അവർ എന്ത് എത്തിക്സിന് നിരക്കാത്ത കാര്യം, അവരുടെ പണി പോയി, അവരുടെ ജോലി കളഞ്ഞു. നാളെ അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് അവരെ തിരികെ കൊണ്ടുവന്നത് അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ അവരെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച കാര്യങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമോ? എന്തായാലും അവർ ഇന്ന് സാധാരണ ആളുകൾക്കിടയിൽ ഒരു വ്യക്തി ഒരു തരംഗം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ വാർത്തയ്ക്ക് സാധാരണയിൽ അധികം സ്വീകാര്യത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ വാർത്തകളും അവരുടെ പോസ്റ്റും വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ശരിയാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്നാണ് ആളുകൾ പറയുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാൻ ഒരു രോഗിക്ക് കൊറോണയുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ അത് കാരണം പബ്ലിസിറ്റി ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പബ്ലിസിറ്റി ഉണ്ടാക്കാൻ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഇത് ജീവൻ മരണ പോരാട്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് കൊറോണ രോഗമുണ്ട് എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് ആരോഗ്യവകുപ്പിനെ, അതൊരിക്കലും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്നും അറിയിക്കാനല്ല അവർ ശ്രമിച്ചത്, ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. അതിലെന്ത് തെറ്റാണിരിക്കുന്നത്? അത് പബ്ലിസിറ്റി ആക്കി അവരെ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ തുറന്നു പറയേണ്ടി വന്നത്, എന്നെ എന്തുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ എന്നെ ആ സ്ഥാപനം ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ, അതിന് കാരണമില്ലെങ്കിൽ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ അതിന് എന്ത് തെറ്റാണുള്ളത്? ഈ ഒരു രീതിയാണ് ഷിനു ശ്യാമളനും ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിൽ അവരുടെ കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കിയത്. സ്വകാര്യ ക്ലിനിക് ഉടമ ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ട് അവരുടെ ജോലിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്രെഡിബിലിറ്റിയുള്ള ഡോക്ടർ ഒരു നാടിൻ്റെ അഭിമാനമാണ്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ സമ്പത്താണ്. രോഗികളെ ചികിത്സിക്കാൻ കഴിവും നൈപുണ്യവും ഉള്ളിടത്തോളം കാലം ഡോക്ടർ ഷിനു ശ്യാമളൻ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വളരെ വിലയേറിയ നിങ്ങളുടെ സമയം ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ ക്ലിനിക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയും നാൾ ജോലി ചെയ്തെങ്കിൽ
ഇനി അതിലും മികച്ച പ്രവർത്തന മേഖലയിലേക്കും അതിലും മികച്ച ഒരു ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ അതിലും മികച്ച രീതിയിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നിങ്ങൾ തിളങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് മലയാളി വാർത്ത ഇൻസൈഡിന് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലായി പറയാനുള്ളത്, കാരണം നിങ്ങൾ കൃത്യമായ ഒരു നടപടിയാണ് എടുത്തത്. നിങ്ങൾ ജനങ്ങളുടെ കാര്യമാണ് ചിന്തിച്ചത്, നിങ്ങളൊരു ക്ലിനിക്കിനെ പറ്റി അല്ല ചിന്തിച്ചത്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ, സാധാരണക്കാരായ പല മനുഷ്യരും ചിന്തിക്കുന്നത് എൻ്റെ സ്ഥാപനം, എൻ്റെ സമൂഹം, എൻ്റെ ചുറ്റുപാട്, ഇങ്ങനെ പല ഓപ്ഷനുകൾ വരുമ്പോൾ അവിടെ നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്. ആ ബുദ്ധിമുട്ടുകൾ വെറും താൽക്കാലികം മാത്രമാണ്. കേരളത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുണ്ട്, കേരളത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരുണ്ട്, അതിലും പ്രതിബദ്ധരായ ജനത നിങ്ങളോടൊപ്പമുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾക്ക് നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതുൾപ്പെടെയുള്ള ഈ അപമാനം വെറും ആപേക്ഷികം മാത്രമാണ്.